ജെഡിഎസ് കേരള ഘടകത്തിൽ ഭിന്നത രൂക്ഷം. പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിലും മറ്റൊരു പാർട്ടിയിൽ ലയിക്കുന്നതിലും മാത്യു ടി തോമസും കെ കൃഷ്ണൻകുട്ടിയും എതിർപ്പുന്നയിച്ചു. അതേസമയം ഇക്കാര്യത്തിലുടൻ തീരുമാനം എടുക്കണമെന്ന നിലപാടിലാണ് സി കെ നാണു. കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷാണ് ചേരുന്നത്. കമലേഷ്, ഈ ലയനത്തിലടക്കം വരുന്ന ഒരു പ്രശ്നം കൂറുമാറ്റം അടക്കമുള്ള കാര്യങ്ങളാണ്, അത് തന്നെയാണോ നേതാക്കൾക്കൊരു ആശങ്കയായി നിൽക്കുന്നത്? എന്താണ് ഇപ്പോൾ ജെ ഡി എസിൽ നടക്കുന്നത്? ഈ കൂറുമാറ്റത്തിന്റെയും അയോഗ്യതയും ഒക്കെ ഭീഷണി കൊണ്ടാണ് മാത്യു ടി തോമസും ടി കെ കൃഷ്ണൻകുട്ടിയും അവരുടെ പാർട്ടിയിലെ രണ്ട് എംഎൽഎമാർ പുതിയ പാർട്ടിയിൽ ലയിക്കുന്നതിനോടും അതുപോലെ തന്നെ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്നതിനോടും മറ്റൊരു പാർട്ടിയിൽ ലയിക്കുന്നതിനോടും എതിർപ്പ് ഉന്നയിക്കുന്നത്. പക്ഷേ അവരാഗ്രഹിക്കുന്നത് ജെ ഡി എസ് എന്നുള്ള പേരിൽ കേരളത്തിൽ തന്നെ തുടരുന്നു, ഒപ്പം കേരളത്തിലെ എൽ ഡി എഫിനൊപ്പം എൻ ഡി എക്കൊപ്പം നിൽക്കാനുള്ള ദേശീയ ഘടകത്തിന്റെ തീരുമാനത്തെ പരസ്യമായി തള്ളി പറഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം എന്നുള്ള ലൈനാണ് ഈ രണ്ട് നേതാക്കൾക്കും. പക്ഷേ അതിനെതിരെ അതിരൂക്ഷമായ വിമർശനം പാർട്ടിയിലുണ്ട്. സി കെ നാണുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബഹുഭൂരിപക്ഷം നേതാക്കളും പ്രവർത്തകരുമൊക്കെ തന്നെ ദേശീയ ഘടകവുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പുതിയ പാർട്ടി ലയിക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആർ ജെ ഡി ലയിക്കുകയോ ചെയ്യണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം ഇന്നത്തെ തിരുവനന്തപുരത്തെ യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ യോഗമില്ല, പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മാത്രമാണെന്നാണ് സംസ്ഥാന നേതാക്കൾ വിശദീകരിക്കുന്നത്. അടിയന്തരമായി യോഗം ചേരണമെന്ന് നാണു വിഭാഗം ആവശ്യപ്പെടുന്നു. അങ്ങനെ വലിയ തർക്കം നിലനിൽക്കുകയാണ്. കോൺഗ്രസ് ഈയൊരു ദേശീയ ഘടകത്തിലെ എൻ ഡി എ ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി പി എമ്മിനെ നിരന്തരം ആക്രമിക്കുന്നുണ്ട്. സി പി എം ഇക്കാര്യത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുന്നുള്ള പ്രധാനമാണ്. ഉടൻ നിലപാട് വ്യക്തമാക്കണമെന്നുള്ള അന്ത്യശാസനം പോലെ കഴിഞ്ഞ ദിവസം സി പി എം ജെ ഡി എസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇനിയും ഈ ഒളിച്ചുകളി തുടരുകയാണെങ്കിൽ സി പി എം ഒരു കടുത്ത നിലപാടിലേക്ക് പോയേക്കാം. ഓക്കെ കമലേഷ്.